Hello friends, apo Ami tips and tricks inde mattoru video lote swagatham. Nammada innatha video ennacha ningal thumbnail kandallo nama Instagram okke nokumbo ingatha pictures okke kaanarundu appo nam aalochikkum engane engane edit cheyyam vicharikkum bayangara padanennu sambhavam simple aa appo namakku venda app ennacha Snapseed aanu. ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ലൈക്ക് അടിക്കണം, ബെൽ ഐക്കൺ തന്നെ എബിൾ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് പുത്തൻ വീഡിയോസ് ലഭിക്കുകയുള്ളൂ. അപ്പോ ഞാൻ ഒട്ടും വൈകുന്നില്ല, നമുക്ക് എഡിറ്റിംഗിലേക്ക് പോകാം. അപ്പോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക, ടി പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പിക്ചർ ഓപ്പൺ ചെയ്യുക. അത് ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് ആ ഫോൾഡറിൽ നിന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഇമേജ് ഒന്ന് നമുക്കൊന്ന് ട്യൂൺ ചെയ്യണം. ട്യൂൺ ഇമേജ് കൊടുക്കുക ടൂൾസിൽ നിന്ന്, എന്നിട്ട് ബ്രൈറ്റ്നസ് കുറക്കുക, കൂട്ടുകയും ചെയ്ത് അതിൻ്റെ ഭംഗി നോക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിൽ അത് എഡിറ്റ് ചെയ്യാം. സാച്ചുറേഷൻ കുറച്ച് കൂട്ടാം, ഹൈലൈറ്റ് കൂട്ടാം, പിന്നെ ആംബിയൻസ് കുറച്ച് കൂട്ടാം, ഷാഡോ കൂട്ടാം, വാംത്ത് കുറച്ച് കൂട്ടാം, ഇനി ടിക്ക് കൊടുക്കാം, ഇനി ടൂൾസ് എടുക്കുക. നമുക്കിനി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണം, അപ്പം ലെൻസ് ബ്ലർ എടുക്കാം ടൂൾസിൽ നിന്ന്. ഇനി അതൊന്ന് ചുരുക്കാം, ഞാൻ കാണിക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് മാറ്റിയോ. ഇനി ബ്ലറിൻ്റെ സ്ട്രെങ്ത് കുറച്ച് കുറക്കാം, അല്ലെങ്കിൽ എന്തോ വൃത്തിയോട് കൂട്ടായിരിക്കും. അതായത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ടിക്ക് ചെയ്യാം, ടിക്ക് കൊടുക്കാം അടിയിലത്തെ. ഇനി നമുക്ക് മുകളിലത്തെ വ്യൂ എഡിറ്റ് നോക്കാം, എന്നിട്ട് വ്യൂ എഡിറ്റ് എടുക്കാം. എന്നിട്ട് ലെൻസ് ബ്ലറ് നോക്കാം, ബ്രഷ് മനക്കാം, എന്നിട്ട് ആവശ്യമില്ലാത്ത ഭാഗം ബ്രഷ് ചെയ്ത് കളയാം. നമുക്ക് ഇൻവേർട്ട് കൊടുക്കാം, എന്നിട്ട് ബ്രഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലർ ചെയ്തത് കഴിഞ്ഞു, നീട്ടി കൊടുക്കാം, ബാക്ക് അടിക്കാം, റെഡി ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ആയപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ജിയുടെ ആയ ഇമേജാണ്. അത് ഞാൻ ഗൂഗിളിൽ കുറേ തപ്പിയിട്ടാണ് കിട്ടിയത്, നിങ്ങളും ഗൂഗിളിൽ പോയി ഇതാക്കാം. ഡബിൾ എക്സ്പ്ലോസർ എടുത്തിട്ട് പ്ലസ് ഇമേജ് കൊടുക്കാം, എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ് സ്കില് ഉണ്ടാവും. ആ പിക്ചർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ആയി. ഇനി ഒപ്പാസിറ്റി കൂട്ടാം, താഴെ കാണുന്ന വെള്ളത്തുള്ളിയുടെ ചിഹ്നത്തിൽ ഒപ്പാസിറ്റി കൂട്ടാം. ഇനി ടിക്ക് കൊടുക്കാം, ഇനി വ്യൂ അടിച്ചെടുക്കാം മുകളിലത്തെ, എന്നിട്ട് ഡബിൾ എക്സ്പോ എടുക്കാം, എന്നിട്ട് ബ്രഷ് കൊടുക്കാം. ഇൻവേർട്ട് അല്ലെങ്കിൽ ഇൻവേർട്ട് അല്ലാത്ത വിധത്തിൽ നമുക്ക് ബ്രഷ് ചെയ്യാം. ഞാൻ അവിടെ കുറച്ച് എന്നിട്ട് ഇൻവേർട്ട് ചെയ്ത 100 ആക്കിയിട്ട് ബ്രഷ് ചെയ്തു. ഞാനിപ്പോൾ ഇത് സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ബോറടിക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതുപോലത്തെ കിടുക്കാച്ചി ട്രിക്കിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം, എന്നാൽ എപ്പോൾ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.
അപ്പോൾ നമ്മളുടെ പിക്ചർ റെഡി ആയിരിക്കുന്നു. ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി വല്ലതും മാറ്റണമെങ്കിൽ മാറ്റാം. അതിന് ടൂൾസിൽ പോയിട്ട് തുണി മേഞ്ച് നോക്കി ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ബ്രൈറ്റ്നെസ് കുറച്ച് കൂട്ടി, കോൺട്രാസ്റ്റ് കൂട്ടി, ആംബിയൻസ് കുറച്ച് കൂട്ടി, ഹൈലൈറ്റും സാച്ചുറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഭയങ്കര സിമ്പിളാണ് ഇത് എഡിറ്റ് ചെയ്യാൻ. കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. നമ്മൾ ഒരു 10 മിനിറ്റ് അങ്ങാണ്ട് ഏകദേശം എടുത്തുള്ളൂ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും, 15 മിനിറ്റ്, 20 മിനിറ്റ് അങ്ങനെയൊക്കെ എടുക്കും. ഇത് പ്രാവശ്യം പഠിച്ചണമെങ്കിൽ കുഴപ്പമില്ല, സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് അതിലും കുറഞ്ഞ ടൈം കൊണ്ടും നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് മാർക്ക് ചെയ്തത് ലൈക്ക് അടിക്കണം, ബെല്ലൈക്കണം.